ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്കുള്ള വിഷയമാണ് ബീജസ്വരൂപം. ഇന്നത്തെ അവ്യക്ത സൂചന നമുക്ക് കേൾക്കാം. സമ്പൂർണ്ണ പവിത്രത അഥവാ സ്വച്ഛത ധാരണ ചെയ്യുന്നതിനായി താങ്കൾ ബ്രാഹ്മണാത്മാക്കളുടെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ദേഹത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ ആദ്യം ഈ പ്രവൃത്തിയെ, അതായത് ദേഹത്തിൻ്റെ പ്രവൃത്തി, ദേഹത്തിലെ ഓരോ കർമ്മേന്ദ്രിയത്തെയും പവിത്രമാക്കി മാറ്റണം. ഏതുവരെ ദേഹത്തിലെ പ്രവൃത്തിയെ പവിത്രമാക്കുന്നില്ലയോ അതുവരെ ദൈഹിക സംബന്ധത്തിലെ പ്രവൃത്തി, അത് പരിധിയുള്ളതാണെങ്കിലും പരിധിയില്ലാത്തതാണെങ്കിലും അതിനെ പവിത്ര പ്രവൃത്തിയാക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. നമുക്ക് ഹോംവർക്ക് ദിവസേന ലഭിക്കുമ്പോൾ എത്ര നന്നായി തോന്നുന്നു. എപ്പോഴെല്ലാം നമ്മുടെ സങ്കല്പത്തെ പരിവർത്തനപ്പെടുത്തണമോ ബാബയുമായി ആ സംബന്ധം ഹോംവർക്കിൻ്റെ രൂപത്തിൽ നാം ചെയ്യുന്നുണ്ട്. അതും വളരെ നല്ലതായി നമുക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ പലതവണ ബാബ പറയാറുണ്ടല്ലോ സർവശക്തനെന്ന്. ഭഗവാനെ മാനിക്കുക, വിശ്വസിക്കുക. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ടല്ലോ ബാബ സർവശക്തനാണെന്ന്. ബാബയുടെ ഓർമ്മയിലൂടെയാണ് നമുക്ക് ആ ശക്തി പ്രാപ്തമാക്കുന്നത്. ഇന്ന് ബാബ വരദാനത്തിലും പറഞ്ഞിരുന്നു, എന്തെല്ലാം ഖജനാക്കളാണോ നമുക്ക് ലഭിക്കുന്നത് അതിനെ സ്വയത്തെ പ്രതി മറ്റുള്ളവരെ പ്രതി ഉപയോഗിക്കണം, അനുഭവിയായി തീരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ബാബയിൽ നിന്നും ശക്തികളുടെ ഖജനാവ് ലഭിക്കും. മനോബലമുണ്ട്, ശക്തിയുണ്ട് എങ്കിൽ ഉള്ളിൽ നമുക്ക് വളരെ നല്ലതായി തോന്നും. മനോബലം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അതിനെ വർദ്ധിക്കുന്നതിനായി ബാബയിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നുമുണ്ടല്ലോ. എത്രത്തോളം നമ്മുടെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് ഈ ഡ്രാമയിൽ ഓരോ പാർട്ടിലും മനോബലത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഇതിലൂടെ ധൈര്യം കൈവരിക്കാൻ സാധിക്കുന്നു, അനുഭൂതിയും ലഭിക്കുന്നു. ഇന്ന് നമ്മൾ ബാബയുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ബാബ പറയാറുണ്ടല്ലോ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ് ഞാൻ. ഈ ഒരു കാര്യം പല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യമുള്ളത്, വൃക്ഷത്തിൻ്റെ ബീജമുണ്ടല്ലോ, ആ വൃക്ഷത്തിനും ഒരു ഗുണമുണ്ടാകും, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. അതിൻ്റെ ഫലത്തിലൂടെ നമുക്കത് പ്രത്യക്ഷമാകുകയും ചെയ്യും. നമ്മൾ മാങ്ങയുടെ വിത്ത് പാകുകയാണെങ്കിൽ മാങ്ങയല്ലേ വരികയുള്ളൂ, അതിൽ നിന്ന് മാങ്ങയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതേപോലെ ബാബയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ബാബ ഏതെല്ലാം ഗുണങ്ങളുടെ സാഗരമാണോ, ജ്ഞാനത്തിൻ്റെ സാഗരം, പ്രേമത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം, നമ്മൾ ആത്മാക്കളിലും അനാദി സ്വരൂപത്തിൽ ആ ഗുണമുണ്ട്. ബാബയിലുള്ള ഗുണം എന്താണോ അതെല്ലാം നമ്മളിലുമുണ്ട്. ആത്മാവ് സൃഷ്ടിയിൽ ഏറ്റവും ആദ്യം ജന്മം എടുക്കുന്ന സമയത്ത്, അത് സത്യുഗത്തിലാണെങ്കിലും മറ്റേതൊരു യുഗത്തിലാണെങ്കിലും, അവരുടെ ആദ്യത്തെ ജന്മത്തിലെ ജീവിതമെന്ന് പറയുന്നത്, അതിൽ ആ ജീവിതത്തിൽ അവർക്ക് സർവഗുണങ്ങളും സദ്ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. എങ്ങനെയാണോ ബീജം, അതിനനുസരിച്ചായിരിക്കും വൃക്ഷം, അതിനനുസരിച്ചായിരിക്കും വൃക്ഷത്തിൻ്റെ ഫലം ലഭിക്കുന്നത്. അപ്പം ഇപ്രകാരത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെല്ലാ ആത്മാക്കളും സർവാത്മാക്കളും നമ്മുടെ അനാദി സ്വരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ബാബയുടെ സർവഗുണങ്ങളുമുണ്ട്. വൃക്ഷത്തിൽ കാണിക്കാറുണ്ടല്ലോ, വേരുകളുണ്ടല്ലോ വൃക്ഷത്തിൽ, വേരിൽ തപസ്വി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ രൂപത്തിൽ ഏറ്റവും മുകളിൽ, വൃക്ഷത്തിൽ ഏറ്റവും മുകളിൽ ബ്രഹ്മബാബയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ബാബയോടൊപ്പം സ്വയത്തെ നോക്കൂ, വൃക്ഷത്തിൻ്റെ വേരിലാണ് നമ്മളെന്ന് മനസ്സിലാക്കൂ. ബീജം നമ്മൾ വിതയ്ക്കുമ്പോൾ, ബീജം വിതയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചു സമയത്തേക്ക് ഒന്നും വെളിയിലേക്ക് കാണപ്പെടില്ല. പിന്നീട് ചെറിയ ചെറിയ മുള പൊട്ടും, പിന്നീട് ഇലകൾ വരും അതിൽ നിന്നും, പിന്നീടാണ് ഒരു ചെടിയായി തീരുന്നത്. അതേപോലെ ബാബയും ബീജസ്വരൂപമാണ്. ചിലർ പറയാറുണ്ട്
പരമാത്മാവിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ വൃക്ഷം നോക്കൂ, നമുക്ക് പെട്ടെന്ന് കാണപ്പെടില്ലല്ലോ പുറത്തേക്ക്. വിത്ത് വിതച്ച ഉടൻ, വിത്ത് ഒരിക്കൽ പാകി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രൂപം പരിവർത്തനപ്പെട്ടിട്ടാണ് മുകളിലേക്ക് വരുന്നത്. പക്ഷേ വിത്തിലുള്ള ഗുണം, മാങ്ങ കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഇത് പുളിയാണ് മധുരമുള്ളതാണെന്ന്, ഇത് മാങ്ങയാണ് മാങ്ങയുടെ വിത്താണ് പാകിയിരിക്കണമെന്ന് അറിയും. അല്ലാതെ മാങ്ങയുടെ വിത്ത് പാകിക്കഴിഞ്ഞാൽ മുന്തിരിയോ അതുപോലെ വേറെ വല്ലതോ ഓറഞ്ചോ ഒന്നും വരില്ലല്ലോ. ഫലത്തിലൂടെയാണ് അറിയാൻ സാധിക്കുക വിത്ത് എങ്ങനെയുള്ളതാണ്, ബീജം എങ്ങനെയുള്ളതാണെന്ന്. അല്ലെങ്കിൽ ആര് വിത്ത് പാകിയോ അവർക്കറിയാം ഞങ്ങൾ എന്ത് വിത്താണ് പാകിയിരിക്കുന്നതെന്ന്. അതേപോലെ പരമാത്മാവിൻ്റെ ഗുണങ്ങൾ നമ്മളെല്ലാവരിലുമുണ്ട്, അനാദി ഗുണങ്ങളുടെ രൂപത്തിൽ. അതിലൂടെ നമുക്ക് സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ബീജത്തിൻ്റെ തിരിച്ചറിവ് ലഭിക്കും. സൃഷ്ടി വൃക്ഷമാകുന്ന ബീജത്തിന് ഇന്നന്നെ ഗുണങ്ങളുണ്ടെന്ന് നമ്മളിലൂടെ വേണം അറിയാൻ. നമ്മൾ ബാബയുടെ ഗുണങ്ങളെ വർണ്ണിക്കുന്നുണ്ട്, സാഗരനാണ് ദാതാവാണ് എന്നൊക്കെ. അപ്പോൾ ബാബ പരിധിയില്ലാത്ത മനുഷ്യ സൃഷ്ടിയുടെ, മനുഷ്യവൃക്ഷത്തിൻ്റെ, സൃഷ്ടിവൃക്ഷത്തിൻ്റെ ബീജമാണ് ബാബ. നമ്മൾ കുട്ടികളോടും പറയാറുണ്ട് ബീജരൂപസ്ഥിതി ഉണ്ടാക്കൂ എന്ന്. പലരും ചോദിക്കാറുണ്ട് ബീജരൂപസ്ഥിതി എന്താണ് എന്നുള്ളത്. സാരത്തിലേക്ക് പോകുക, വൃക്ഷം വിസ്താരമാണല്ലോ, ബീജം സാരമാണ്. എത്രത്തോളം സാരത്തിലേക്ക് ബുദ്ധി ലയിപ്പിക്കുന്നു, വിസ്താരത്തിലേക്ക് പോകാതെ സാരത്തിൽ എപ്പോഴും ശക്തി അടങ്ങിയിട്ടുണ്ട്. ബീജത്തിന് വെള്ളം അതുപോലെ വെയിൽ അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിലേ വിത്തും വളരുകയുള്ളൂ. എൻ്റെ ബീജരൂപസ്ഥിതി അതുപോലെ സങ്കല്പമാണ്. എൻ്റെ ബീജരൂപസ്ഥിതി അർത്ഥം സങ്കല്പമാണ്. ബാബയുടെ ജ്ഞാനത്തിലൂടെ, ശിക്ഷണങ്ങളിലൂടെ, മനന ചിന്തനത്തിലൂടെ ആ ബീജത്തെയും നമുക്ക് തീർച്ചയായിട്ടും വെള്ളമൊഴിച്ച് വളർത്തണം. അങ്ങനെ ബീജം വളരുകയാണെങ്കിൽ, അതായത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ, നമുക്ക് അപ്രകാരത്തിലുള്ള ഫലം ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അനുഭവം ചെയ്യാം, ബാബ ബീജരൂപമാണ് എങ്കിൽ ബാബയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എനിക്ക് ബീജരൂപസ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ എനിക്കും ഈ സമയം ബീജത്തിൽ എന്തെല്ലാമാണ് നിറയ്ക്കേണ്ടത്, എന്തെല്ലാം നിറയ്ക്കണം ബീജത്തിൽ. ഓരോ സങ്കല്പത്തിലൂടെ ബീജത്തെ വളർത്തണം, പരിപാലിക്കണം. ആ ബീജത്തിലൂടെ നമുക്ക് വിസ്താരം എന്ന് പറയാം, വൃക്ഷം എന്ന് പറയാം, അഥവാ തൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ വിശേഷതകളും വളരെ സ്പഷ്ടമായിട്ട് കാണപ്പെടാൻ സാധിക്കും. അപ്പോൾ ബാബ ബീജരൂപം, നമ്മുടെ ബീജരൂപസ്ഥിതിയെ കുറിച്ച് മനനചിന്തനം ചെയ്യൂ, അഭ്യാസം ചെയ്യൂ, എന്നിട്ട് നോക്കൂ എത്ര നല്ല അനുഭവം നമുക്കിന്ന് കിട്ടുമെന്നുള്ളത്. സ്വച്ഛതയിലും ഓരോ കർമ്മത്തിൻ്റെയും കർമ്മേന്ദ്രിയങ്ങളുടെയും സ്വച്ഛത അത്യാവശ്യമാണ്. ലോകത്തിലുള്ളവർ ഗംഗയിൽ പോയിട്ട് മുങ്ങുന്ന സമയത്ത് അവരെ കണ്ണ്, മൂക്ക്, കാത് ഈ മൂന്നെണ്ണം അടച്ചിട്ടാണ് മുങ്ങുക. മൗനവ്രതം പലരും ആ സമയത്ത് പാലിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ മൂന്ന് കർമ്മേന്ദ്രിയത്തിൻ്റെയും സ്വച്ഛത അവർ നോക്കാറുണ്ട്, കണ്ണ്, മൂക്ക്, കാത്. എൻ്റെ ദൃഷ്ടി, എൻ്റെ ഞാൻ കേൾക്കുന്നത്, ഞാൻ പറയുന്നത്, ഈ മൂന്ന് കർമ്മേന്ദ്രിയങ്ങളും സ്വച്ഛമാക്കി വയ്ക്കുന്നുവെങ്കിൽ, ബാബ പറയാറുണ്ട് ദേഹത്തിൻ്റെ പ്രവൃത്തി, ഈ ദേഹത്തിൻ്റെ പ്രവൃത്തി അർത്ഥം ഈ ദേഹത്തിൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ സ്വച്ഛമായിരിക്കും. ഞാൻ ആത്മാവ് പോയിൻ്റാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ, അറ്റൻഷൻ വയ്ക്കൂ, അങ്ങനെയാണെങ്കിൽ നല്ല നല്ല അനുഭവം കിട്ടും. ഏത് സ്വച്ഛത നമുക്ക് പ്രാപിക്കണമോ പ്രാപിക്കാൻ സാധിക്കും. ഇന്നത്തെ ഹോംവർക്ക് നോക്കാം. ശിവഭഗവാനുവാച ബീജസ്വരൂപം. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ബാബയിൽ മുഴുവൻ സൃഷ്ടിവൃക്ഷമാകുന്ന വൃക്ഷത്തിൻ്റെയും ജ്ഞാനമുണ്ട്. എങ്ങനെ ഇതിൻ്റെ ഉൽപ്പത്തി, പാലന, പിന്നീട് വിനാശമുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച്. ഓം ശാന്തി.